ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം നമുക്ക് കൺട്രോൾ ചെയ്യാൻ രീതിയിൽ ഒരു റിമോട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യും? നമ്മളൊരു ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഫോർവേഡ് ചെയ്യുക, റിവൈൻഡ് ചെയ്യുക, പൗസ് ചെയ്യുക, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്നന്ന് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഫോർവേഡ് റിവൈൻഡ് ഒക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു സിനിമയാണ് ക്ലിക്ക്. ഈ സിനിമയിലെ നമ്മുടെ നായകന് ഇതുപോലെ ഒരു റിമോട്ട് കിട്ടുകയാണ്. ആ റിമോട്ട് ഉപയോഗിച്ച് തന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ഫോർവേഡ് ചെയ്യുകയും പൗസ് ചെയ്യുകയും ചെയ്യുകയാണ്. അത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് മിസ്സാവുന്നത്, ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അധികമായിട്ട് യൂസ് ചെയ്യുന്നത് പോലും തന്റെ ജീവിതത്തിൽ താൻ എന്തൊക്കെ നഷ്ടപ്പെടുത്തി എന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന സിനിമയാണ് 2006 പുറത്തിറങ്ങിയ ക്ലിക്ക് എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഇന്ന് നമ്മൾ ഈ സിനിമയെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ അറിയിപ്പുണ്ട്. നമ്മുടെ മല്ലു ഫാന്റസിയിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് നന്നായിട്ട് വോയിസ് ഓവർ ചെയ്യാൻ കഴിവുള്ള ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതിനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. ആ മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ തന്നെ ചാനലിൽ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ആക്കി, വോയിസ് റെക്കോർഡ് ആക്കി മെയിൽ ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും വെക്കാൻ മറക്കരുത്. അപ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയും ഹീറോയുടെ ഫാമിലിയും കാണിക്കുകയാണ്. ഹീറോയ്ക്ക് വന്നിട്ട് ഒരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. നമ്മുടെ ഹീറോയുടെ പേരാണ് മൈക്കൽ ന്യൂമാൻ. അപ്പോൾ മൈക്കിളിന് വന്നിട്ട് ജോലിയാണോ ഫാമിലിയാണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ജോലി തന്നെയാണ് വലുത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും തന്റെ ജോലിയെ എങ്ങനെ ബാധിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ആ കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി നേരം ജോലി ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് നമ്മുടെ മൈക്കിൾ. ജോലി എത്രത്തോളം മുഖ്യമാണോ അതുപോലെ തന്നെ മുഖ്യമാണ് നമുക്ക് ഫാമിലി എന്ന് പറയുന്നതും. പക്ഷേ മൈക്കിളിന് ഫാമിലിയേക്കാൾ വലുതാണ് ജോലി. തന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് താൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് വിചാരിച്ചിട്ട് ഫാമിലിയെ ഒഴിവാക്കിക്കൊണ്ട് താൻ ജോലിക്ക് മാത്രം ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ് മൈക്കിൾ. അങ്ങനെ നമ്മുടെ മൈക്കിൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടി വി ഓണാക്കാൻ വേണ്ടിയിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു 3-4 റിമോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഏതാണ് ടിവിയുടെ റിമോട്ടെന്ന് പോലും അറിയാതെ അത് തന്നെ ഭയങ്കര ടെൻഷൻ ആവുകയാണ് നമ്മുടെ മൈക്കിളിന്. അങ്ങനെ മൈക്കിൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മൈക്കിളിന്റെ മോള് വന്നിട്ട് മൈക്കിളിനോട് പറയുകയാണ്, എനിക്ക് ട്രീ ഹൗസ് കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് 2 മാസമായി, ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്ന് പറയുകയാണ്. ഉടനെ മൈക്കിൾ മകളോട് പറയുകയാണ്, ഞാൻ അത് ഉടനെ തന്നെ കെട്ടിത്തരാം മോളെ, ജോലിയുടെ തിരക്ക് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മൈക്കിളിന്റെ ഭാര്യ ഓടി വന്നിട്ട് പറയുകയാണ്, ഇന്ന് വൈകിട്ട് നമ്മുടെ മകന്റെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, അതിനെങ്കിലും വരുമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം, മാക്സിമം വരാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോവുകയാണ്. അങ്ങനെ വണ്ടിയിൽ കയറി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാഫിക് ജാം. അപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ അതിനും ഒരു ടെൻഷൻ, ഇത്രയും സമയം വേസ്റ്റ് ആവുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ ട്രാഫിക് ഒക്കെ ഒഴിവാക്കി ഓഫീസിലേക്ക് വന്ന് എത്തുകയാണ്. ഓഫീസിൽ നമ്മുടെ മൈക്കിൾ വന്നിട്ട് ഒരു ആർക്കിടെക്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിളിന്റെ MD വന്നിട്ട് പ്രൊമോഷൻ തരാം എന്ന് പറഞ്ഞ് ആഗ്രഹിപ്പിച്ചിട്ട് ഒരുപാട് ജോലി നമ്മുടെ മൈക്കിളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ കമ്പനിയുടെ പാർട്ട്ണർ ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷനാണ്. അപ്പോൾ എങ്ങാനും നമ്മൾ ലീവ് ഇടുകയോ ലേറ്റ് ആയിട്ട് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രൊമോഷൻ നമുക്ക് കിട്ടാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ലീവ് പോലും എടുക്കാതെ 1 മിനിറ്റ് പോലും താമസിക്കാതെ ഓഫീസിൽ വരുന്ന ഒരാളാണ് മൈക്കിൾ. അന്നത്തെ ദിവസം തന്റെ മകന്റെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് പെർമിഷൻ ചോദിക്കാം എന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ മൈക്കിളിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അത് നോക്കിയ ഉടനെ ഇല്ല, കുഴപ്പമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോയി നമ്മുടെ മൈക്കിൾ ജോലി ചെയ്യുകയാണ്. ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നേരെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ മൈക്കിൾ വരികയാണ്. അപ്പോൾ മൈക്കിളിന്റെ മകൻ പറയുകയാണ്, എന്റെ കോമ്പറ്റീഷൻ കാണാൻ പോലും അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ മൈക്കിളിന്റെ വൈഫ് മോനോട് പറയുന്നുണ്ട്, സാരമില്ല മോനെ, എന്തായിരുന്നാലും നിന്റെ പപ്പ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മോനെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു ഡിന്നർ നടക്കുകയാണ്. ഡിന്നർ നടക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരുമായിട്ട് അവിടെ ഇരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോ മാത്രം അങ്ങോട്ട് മാറി നിന്ന് ഫോണിലെ ജോലി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛൻ തൻ്റെ കൊച്ചുമക്കൾക്കായിട്ട് അവിടെ ഒരു കോയിൻ വെച്ചിട്ട് ഒരു മാജിക് പോലെ ഒരു ട്രിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് അവിടെ നിൽക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. വീട്ടിലേക്ക് പോയി എങ്ങനെയും ബാക്കി ജോലിയും കൂടെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ, എങ്ങനെയെങ്കിലും ഇതൊന്നും തീർത്തിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ള രീതിയിലായി. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ അടുത്ത് നമ്മുടെ മൈക്കിളിൻ്റെ വൈഫ് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പാടില്ല, എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കരുത്, എപ്പോഴും ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, നീ എപ്പോഴും ജോലി എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ മൈക്കിൾ ഭാര്യയോട് പറയുകയാണ്, നീ എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, ഞാനെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, എന്നെ കുറച്ച് നേരം പോലും നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയായിട്ട് വഴക്കിടുകയാണ്. വഴക്കിടട്ട് ടി വി ഓണാക്കാൻ വേണ്ടിയിട്ട് ഒരു റിമോട്ട് എടുത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. പക്ഷേ അത് ടിവിയുടെ റിമോട്ട് അല്ലായിരുന്നു, എവിടുന്ന് ഒരു ഹെലികോപ്റ്റർ പറന്ന് വന്നിട്ട് നമ്മുടെ മൈക്കിളിന്റെ തലയിൽ വന്ന് ഇടിക്കുകയാണ്. അതും കൂടി ആയപ്പോൾ നമ്മുടെ മൈക്കിളിന് ഭയങ്കര ദേഷ്യമായി. ചാടി എഴുന്നേറ്റിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരമേ ഉള്ളൂ, ഞാൻ പോയിട്ട് ഒരു യൂണിവേഴ്സൽ റിമോട്ട് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് റിമോട്ട് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ പുറത്ത് എല്ലാ കടകളും ക്ലോസ് ആണ്, ഒരു കട മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടേക്ക് ചെന്നിട്ട് എനിക്ക് ഒരു റിമോട്ട് വേണം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. പക്ഷെ അത് ബെഡും ബെഡ്ഷീറ്റും ഒക്കെ വിൽക്കുന്ന ഒരു കടയായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മുടെ മൈക്കിൾ ഇങ്ങനെ റിമോട്ട് സെർച്ച് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു ബെഡ് കിടക്കുന്നത് കാണാം. അപ്പോൾ എനിക്കൊരു ബ്രേക്ക് പോലും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മൈക്കിൾ വന്നിട്ട് ആ ബെഡിലേക്ക് വന്ന് കിടക്കുകയാണ്. കിടന്ന ഉടനെ തന്നെ പുറകുവശത്തായിട്ട് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ട്
ഒരു റൂം കാണുന്നുണ്ട്. അങ്ങനെ മൈക്കിൾ നേരെ ആ റൂമിനുള്ളിലേക്ക് പോവുകയാണ്. അവിടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറെ പോലെ ഒരാൾ നിപ്പുണ്ട്. അയാളുടെ പേരാണ് മാർട്ടി. നേരെ നമ്മുടെ മൈക്കിൾ മാർട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു യൂണിവേഴ്സൽ റിമോട്ട് വേണം എന്ന് പറയുകയാണ്. നമ്മുടെ മാർട്ടി നേരെ നമ്മുടെ മൈക്കിളിനെ ഒരു ഗോഡൗണിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു റിമോട്ട് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മൈക്കിൾ മാർട്ടിയോട് ചോദിക്കുകയാണ്, ഇതെന്താണ്, റിമോട്ടിന് ബോക്സോ അല്ലെങ്കിൽ വാറന്റി കാർഡോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മാർട്ടി പറയുകയാണ്, ഇല്ല, ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ വെച്ചോളൂ എന്ന് പറയുകയാണ്. ഇത് നിങ്ങൾ എന്ത് സാധനമാണോ നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അതിന് നേരെ വെച്ചിട്ട് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ആയിക്കോളും എന്ന് പറയുകയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ആ റിമോട്ടും മേടിച്ചിട്ട് നേരെ നമ്മുടെ മൈക്കിൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മൈക്കിളിന് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ജലദോഷത്തിനുള്ള മരുന്നും കുടിച്ചിട്ട് നേരെ ടിവിയുടെ മുമ്പിൽ വന്നിട്ട് ടിവി ഓൺ ചെയ്യുകയാണ് ആ റിമോട്ട് ഉപയോഗിച്ച്. അപ്പൊ ടിവി ഓൺ ആയി. അപ്പൊ നമ്മുടെ മൈക്കിളിന്റെ വൈഫ് നേരെ വന്നിട്ട് മൈക്കിളിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ മൈക്കിൾ ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ടിവി പൗസ് ചെയ്യാൻ വേണ്ടിട്ട് പൗസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. പക്ഷേ മൈക്കിളിന്റെ പുറകിൽ നിന്നിരുന്ന ഭാര്യ പൗസ് ആയി സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ശ്രദ്ധിക്കാതെ നമ്മുടെ മൈക്കിൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തീർന്നിട്ട് ഉടനെ തന്നെ പ്ലേ ബട്ടൺ പ്രസ് ചെയ്തതും നമ്മുടെ മൈക്കിളിന്റെ വൈഫ് വീണ്ടും പഴയതുപോലെ ആക്റ്റീവ് ആവുകയാണ്. ഇത്രയും നേരം സംസാരിച്ചിട്ടും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ മൈക്കിളിന്റെ പട്ടി അവിടെ വന്ന് നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടിവിയുടെ വോളിയം കുറയ്ക്കാൻ വേണ്ടിട്ട് വോളിയം ഡൗൺ ചെയ്യുമ്പോൾ പട്ടിയുടെ വോളിയം ഡൗൺ ആവുകയാണ്. അതായത് പട്ടി കുറയ്ക്കുന്ന സൗണ്ട് ഒന്നും തന്നെ കേൾക്കുന്നില്ല, പെട്ടെന്ന് മ്യൂട്ടായി. വീണ്ടും വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് റിമോട്ട് ഉപയോഗിച്ചിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പട്ടിയുടെ വോളിയം തിരിച്ചു കിട്ടുകയാണ്. അപ്പൊ നമ്മുടെ പട്ടിയും വിളിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ് മൈക്കിള്. പുറത്തേക്ക് പോയിട്ട് ഈ പട്ടി എന്താണ് തിരിച്ചു വരാത്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നോക്കുകയാണ്. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഉടനെ തന്നെ പട്ടി പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ്. ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ മൈക്കിളിന് പേടിയായും. റിമോട്ടും വലിച്ചെറിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് ഓടുകയാണ്. പിറ്റേ ദിവസം രാവിലെ മൈക്കിളിന്റെ വൈഫിന്റെ ഒരു കൂട്ടുകാരി അവിടെ വന്നിട്ടുണ്ടാവും. അവൾ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ റിമോട്ട് ഉപയോഗിച്ച് മ്യൂട്ട് ചെയ്യുകയാണ്. മ്യൂട്ട് ചെയ്ത് ഉടനെ തന്നെ അവർ സംസാരിക്കുന്ന വോളിയം അങ്ങനെ മ്യൂട്ടായി പോവുകയാണ്. അപ്പൊ നമ്മുടെ മൈക്കിൾ ആ റിമോട്ട് എടുത്തിട്ട് റിമോട്ട് വാങ്ങിയ സ്ഥലത്തേക്ക് നേരെ ചെല്ലുകയാണ്. നമ്മുടെ മാർട്ടിയുടെ അടുത്തേക്ക്. മാർട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്താണ് എന്നെ പ്രാങ്ക് ചെയ്യുകയാണോ, നിങ്ങൾ എന്തെങ്കിലും ടിവി ഷോ നടത്തുകയാണോ, എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ മാർട്ടി പറയുകയാണ്, നിനക്ക് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നീ ആ റിമോട്ടിലെ മെനു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ എന്ന് പറയുകയാണ്. മൈക്കിളും മെനു ബട്ടൺ പ്രസ് ചെയ്യാണ്. മെനു ബട്ടൺ പ്രസ് ചെയ്ത് ഉടനെ തന്നെ ആ സ്ഥലം മൊത്തത്തിൽ മാറുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതിൽ നിന്റെ മെമ്മറിയിലുള്ള ഓരോ കാര്യങ്ങളും ഇതിൽ ഓരോ എപ്പിസോഡായിട്ട് ഇതിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നിനക്ക് ഏത് എപ്പിസോഡിൽ വേണമെങ്കിലും തിരിച്ചു പോയി നോക്കാം. പക്ഷേ നിനക്ക് നിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഫോർവേഡ് ചെയ്ത് കളയുകയും ചെയ്യാം. നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് നിനക്ക് വേണ്ടാതെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിനക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കളയാം. പക്ഷേ അത് നിന്റെ എപ്പിസോഡിൽ സേവ് ആയിരിക്കും. അവിടെ എന്ത് നടന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് റിവൈൻഡ് ചെയ്ത് അതിലേക്ക് പോയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ കാണാം എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ മൈക്കിൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്ത് നടന്നു എന്ന് പറഞ്ഞിട്ട് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഓഫീസിൽ നമ്മുടെ മൈക്കിൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മൈക്കിൾ ജനിച്ചു വീണ സമയം കാണണം എന്ന് പറയുകയാണ്. അപ്പോൾ ജനിച്ചു വീണ തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു മൊമെന്റ് കാണണം എന്ന് ഉദ്ദേശിച്ചിട്ട് നേരെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. ആ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ മൈക്കിൾ ജനിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം എന്നിട്ടും വിശ്വാസം വരാത്ത നമ്മുടെ മൈക്കിൾ ഒരു 10 വർഷം കഴിഞ്ഞ് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ കാണണം എന്ന് പറയുകയാണ്. വീണ്ടും ഫോർവേഡ് അടിക്കുകയാണ്. അപ്പോൾ വീണ്ടും 10 വയസ്സിലേക്ക് വരികയാണ് അവിടെ നേരെ. അവിടെ നേരെ 10 വയസ്സിലേക്ക് വന്നിട്ട് 10 വയസ്സിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് അവർ വീണ്ടും മെനു ബട്ടൺ പ്രസ് ചെയ്ത് വീണ്ടും പഴയതുപോലെ ലൈവിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മുടെ മാർട്ടി മൈക്കിളിനോട് പറയുന്നുണ്ട്, ഇത് വളരെ ഡേഞ്ചർ ആണ്, നീ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം, സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫിലുള്ള ഓരോരോ മൊമെന്റ്സ് നീ മിസ് ചെയ്യും എന്ന് പറയുകയാണ്. ശരി, ഓക്കെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഓഫീസിലേക്ക് പോവുകയാണ് നമ്മുടെ മൈക്കിൾ. ഓഫീസിൽ ചെന്നുടനെ തന്നെ തന്റെ MD പറയുകയാണ്, നാളെ ഇതുപോലെ ചൈനീസ് മീറ്റിംഗ് ഒരെണ്ണമുണ്ട്, അതിലെ ചൈനീസ് ക്ലയൻസ് വരുന്നുണ്ട്, അവർക്ക് നമ്മുടെ പ്രോജക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് അപ്രൂവൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ പ്രൊമോഷനെ കുറിച്ച് ഞാൻ ആലോചിക്കാം എന്ന് പറയുകയാണ്. ഇത് കേട്ട് വളരെ സന്തോഷകരമായി നമ്മുടെ മൈക്കിൾ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോൾ തന്റെ ഭാര്യ തന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും തന്റെ മകന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നാളെ ഇങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ പറയുന്നുണ്ട്, വേണ്ട, അതൊക്കെ വലിയ ബോറാണ്, അങ്ങോട്ടൊന്നും വരാൻ നിൽക്കണ്ടെന്ന് പറ എന്ന് പറഞ്ഞിട്ട് തന്റെ വൈഫിനോട് പറയുകയാണ്. പക്ഷേ മൈക്കിളിന്റെ ഭാര്യ ഇതൊന്നും കേൾക്കാതെ അവരെ വരാൻ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരാൻ തയ്യാറാവുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മൈക്കിളിന് ഒരു ബുദ്ധി തോന്നിയത്. നമ്മുടെ കയ്യിൽ തന്നെ റിമോട്ട് ഉണ്ടല്ലോ, ആ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഇത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായത്, ഇതിൽ ഓരോരോ ചാപ്റ്ററായിട്ട് സേവ് ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഈ ഓരോരോ ചാപ്റ്ററും നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. അങ്ങനെ മൈക്കിൾ ഓരോരോ ചാപ്റ്ററായിട്ട് സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. സ്കിപ്പ് ചെയ്ത് കളയുമ്പോൾ അടുത്ത് കാണിക്കുന്നത് നേരെ അവരെല്ലാവരും കൂടെ ഡിന്നറിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതും സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മൈക്കിൾ അണ്ടർഗ്രൗണ്ടിലുള്ള റൂമിൽ വന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു വിധത്തിൽ എല്ലാം കഴിഞ്ഞു, ഇനി സമാധാനമായിട്ടിരുന്ന് ജോലി ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ മൈക്കിളിന്റെ അച്ഛനും അമ്മയും കൂടെ താഴെ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ തൊട്ടുപുറകെയായിട്ട് നമ്മുടെ മൈക്കിളിന്റെ വൈഫ് വരുന്നുണ്ട്. വൈഫ് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൈക്കിളിന് തന്റെ ഭാര്യ തന്നോട് ആർഗ്യൂ ചെയ്യുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ തന്റെ കയ്യിലുള്ള റിമോട്ട് ഉപയോഗിച്ച് ആ വഴക്ക് നടക്കുന്ന സംഭവം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുകയാണ്. അതിനുശേഷം മൈക്കിളിന്റെ ഭാര്യ നേരെ റൂമിലേക്ക് പോവുകയാണ് വഴക്കെല്ലാം കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവൻ ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വീണ്ടും റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് ചെന്നിട്ട് തന്റെ ഭാര്യയെ കിസ് ചെയ്യുകയാണ്. കിസ് ചെയ്തിട്ട് വീണ്ടും അവിടെ വെച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പൊ തന്റെ ഭാര്യയുടെ കൂടെ
സന്തോഷമായിട്ടിരുന്ന ആ ഒരു നിമിഷത്തിൽ പോലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല, എനിക്ക് ഒരു ഫീലിംഗ്സും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മുടെ മാർട്ടിയുടെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് നമ്മുടെ മാർട്ടിയെ കോൾ ചെയ്യുകയാണ്. കോൾ ചെയ്ത് കട്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മുടെ മാർട്ടി വീടിന്റെ വാതിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം മാർട്ടിയോട് പറയുകയാണ്. അപ്പൊ മാർട്ടി പറയുകയാണ്, ഇതില് നിനക്ക് പഴയ ചാപ്റ്ററിലേക്ക് നിനക്ക് തിരിച്ചു പോയി കാണാം, അപ്പൊ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം, പക്ഷെ നീ സ്കിപ്പ് ചെയ്ത് വിടുമ്പോ ആ സമയത്ത് നീ അവിടെ ഒരു റോബോട്ടിനെ പോലെ ആയിരിക്കും, അതായത് ജീവനുള്ള ഒരാളെ പോലെ ആയിരിക്കില്ല നീ. നിനക്ക് ഒരു ഫീലിംഗ്സ് ഉണ്ടാവില്ല, നിനക്ക് നടന്ന കാര്യങ്ങളൊന്നും പിന്നീട് ഓർമ്മയും ഉണ്ടാവില്ല. നീ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അതിനുള്ള ഉത്തരം പറയും, പക്ഷെ അതൊന്നും നിന്റെ മെമ്മറിയിൽ ഉണ്ടാവില്ല എന്ന് പറയാം. ഒപ്പം തന്നെ നീ ഇത് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം, സൂക്ഷിച്ചുപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്കത് വളരെ ഡേഞ്ചർ ആവും എന്ന് പറയുകയാണ്. ശരി, ഓക്കെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ മൈക്കിളിന് ഒരു ജലദോഷം ഉണ്ടായിരുന്നില്ല, അതൊരു ഒരാഴ്ച വരെ ആ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ജലദോഷം ഉണ്ടായിരിക്കും. അപ്പോൾ ജലദോഷം മാറാൻ വേണ്ടിയിട്ട് ജലദോഷം ഉണ്ടായിരുന്ന ആ ഒരാഴ്ച നമ്മുടെ മൈക്കിൾ സ്കിപ്പ് ചെയ്ത് കളയാണ്. അപ്പോൾ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്, അപ്പോൾ ജലദോഷം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരാഴ്ചയിൽ നമ്മുടെ ജോലികളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫയലൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ജോലികളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ മൈക്കിളുടെ വൈഫ് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ തന്നെ റിമോട്ട് ഉണ്ടല്ലോ, ഇനി എന്ത് കാര്യത്തിനായിരുന്നാലും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് കുളിക്കുന്ന കാര്യം മുതൽ ട്രാഫിക്കിൽ നിൽക്കുന്ന കാര്യം വരെ അങ്ങനെ എല്ലാം ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ മൈക്കിള് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കളയുകയാണ്. അങ്ങനെ നമ്മുടെ മൈക്കിൾ ഇപ്പോൾ ഒരു ചൈനീസ് മീറ്റിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞില്ല, ആ ചൈനീസ് മീറ്റിംഗിന് വേണ്ടിയിട്ട് ചൈനീസ് ക്ലയന്റ് അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ ചൈനീസ് ക്ലയൻസ് എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിന്നിട്ട് അവരവരുടെ ഭാഷയിൽ ചൈനീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിളിന് എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ മൂലം റിമോട്ട് ഉപയോഗിച്ച് സബ് ടൈറ്റിൽ ഉപയോഗിച്ച് ആ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവരവിടെ ചൈനീസിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മൈക്കിളിന് ഇവിടെ ഇംഗ്ലീഷിൽ കേൾക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് വെച്ചിട്ട് അവരെല്ലാവരും തിരിച്ച് വന്നതിന് ശേഷം അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ പ്രോജക്റ്റ് അവർക്ക് അപ്രൂവൽ കിട്ടി. അങ്ങനെ താറ്റ് പാർട്ണറായി എന്നുള്ള സന്തോഷത്തിൽ വീട്ടിലേക്ക് ഓടി വരികയാണ് നമ്മുടെ മൈക്കിള്. വീട്ടിൽ വന്നിട്ട് കുട്ടികൾക്ക് സൈക്കിളും ഭാര്യയ്ക്ക് ബാഗൊക്കെ മേടിച്ചു കൊടുത്ത് ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഭാര്യ വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ നിമിഷം, നമ്മൾ ആദ്യമായിട്ട് കിസ് ചെയ്ത നിമിഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ ഉടനെ തന്നെ പൗസ് ചെയ്തിട്ട് ആ മൊമെന്റിലേക്ക് തിരിച്ച് റിവൈൻഡ് ചെയ്ത് പോവുകയാണ്. ആ മൊമെന്റിൽ പോയിട്ട് തന്റെ ഭാര്യ ആദ്യമായിട്ട് കണ്ട ദിവസം തന്റെ ഭാര്യ എന്ത് ഡ്രസ്സാണ് ഇട്ടിരുന്നത് എന്നുള്ള എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് ലൈവിലേക്ക് വന്നിട്ട് ഭാര്യയോട് എല്ലാം പറയുകയാണ്, നീ അന്ന് ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഞാൻ നിന്നെ കിസ് ചെയ്തത്, ഇത്ര സമയത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് കിസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് ഇംപ്രസ് ആയ മൈക്കിളിന്റെ വൈഫ് ഓടി ഒന്ന് മൈക്കിളിനെ കെട്ടിപ്പിടിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റേ ദിവസം നമ്മുടെ മൈക്കിൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തന്റെ MD പറയുകയാണ്, ഈ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് നീ വാ, അന്നേരം നിന്നെ ഞാൻ എന്റെ പാർട്ട്ണർ ആകാം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ പെട്ടെന്ന് തന്നെ ഷോക്ക് ആയിട്ട് പറയുകയാണ്, ഞാൻ ഓൾറെഡി പാർട്ട്ണർ ആയി എന്ന് എന്റെ വൈഫിനോടും കുട്ടികളോടും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ വന്നിട്ട് ഈ പേപ്പർ വർക്ക് എല്ലാം തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം തീർക്കാനായിട്ട് എനിക്ക് എങ്ങനെ പോയിരുന്നാലും ഒരു 6 മാസമെങ്കിലും കുറഞ്ഞ സമയം എടുക്കും, ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാലേ നീ എന്നെ പാർട്ട്ണർ ആക്കുള്ളൂ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ മൈക്കിളിന്റെ MD അവനെ നോക്കി ചിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ മൈക്കിൾ റിമോട്ട് എടുത്ത് പൗസ് ചെയ്തിട്ട് അവന്റെ കരണം നോക്കി 4 അടി പൊട്ടിക്കുകയാണ്, എന്നിട്ട് പ്ലേ ചെയ്ത് വിടുകയാണ്. പ്ലേ ചെയ്ത ഉടനെ തന്നെ അയാൾ ലൈവിലേക്ക് തിരിച്ചു വന്നിട്ട് തന്നെ ആരോ അടിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മൈക്കിൾ നേരെ നമ്മുടെ മാർട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. മാർട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ്, എനിക്ക് പ്രൊമോഷൻ കിട്ടുന്ന സമയത്തിലേക്ക് എനിക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, എന്റെ ലൈഫ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. നിന്റെ റിമോട്ടാണ്, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം, പക്ഷേ അതിനു മുമ്പ് നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോളൂ, കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ നീ മിസ് ചെയ്യും എന്ന് പറയുകയാണ്. അതിന് നമ്മുടെ മൈക്കിൾ, ഓ എന്ത് മിസ് ചെയ്യാനാണ്, കൂടിപ്പോയ 2 മാസം, 2 മാസത്തിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം മുടി വെട്ടിയിട്ടുണ്ടാവും, ഒരു 40 പ്രാവശ്യം എന്റെ ഭാര്യയായിട്ട് വഴക്കിട്ടിട്ടുണ്ടാവും, ഇതൊക്കെ മിസ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാതെ അവിടെ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ഓരോ പടമൊക്കെ വരച്ചിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം പപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിളിന്റെ വൈഫ് ഓടി വന്നിട്ട് പ്രൊമോഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കണമെന്നില്ല, പ്രൊമോഷൻ ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാം, നീ എന്തിനാണ് കുട്ടികളുടെ അടുത്ത് നിന്റെ ദേഷ്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മൈക്കിളിന് വഴക്ക് പറയുകയാണ്. ഇതിൽ ഒരുപാട് ദേഷ്യപ്പെട്ട നമ്മുടെ മൈക്കിൾ അവിടെ നിന്ന് മേളിലോട്ട് കയറി വരികയാണ്. മേളിലോട്ട് കയറി വന്നപ്പോൾ അവിടെ റിമോട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ റിമോട്ട് എടുത്തിട്ട് പ്രൊമോഷൻ കിട്ടുന്നത് വരെയുള്ള സംഭവങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാണ്. ഇപ്പൊ നമ്മുടെ മൈക്കിളിന് പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ കിട്ടിയ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ. അപ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മുടെ MDയുടെ കൂടെ ഇപ്പോൾ ഒരു പെണ്ണുണ്ട്. അപ്പൊ ആ പെണ്ണ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ മൈക്കിളിന്റെ വൈഫിന്റെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പെണ്ണാണ് ഇപ്പോൾ തന്റെ MDയുടെ കൂടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ മൈക്കിൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ചേർന്നത്, നിങ്ങൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ആയത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ അവർ പറയുകയാണ്, ആദ്യം 1-2 മാസത്തേക്ക് ഞങ്ങൾക്ക് സെറ്റ് ആയില്ല, അങ്ങനെ ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോയി കൗൺസിലിംഗ് ഒക്കെ നടത്തി, കൗൺസിലിംഗ് നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സെറ്റ് ആയത് എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും കൗൺസിലിംഗ് എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്.
അപ്പൊ ഇവനൊന്നും മനസ്സിലാകാതെ എന്ത് കൗൺസിലിംഗ് ഞങ്ങളുടെ എന്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവന്റെ അസിസ്റ്റന്റ് മാറിയിരിക്കുന്നു, ഓഫീസ് തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. അപ്പൊ ഇവനിപ്പോ ഒരു വർഷം സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് വെച്ച് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പൊ നേരെ അവൻ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടിയിട്ട് ഡൈവേഴ്സിന്റെ തൊട്ട് മുമ്പുള്ള കൗൺസിലിംഗിലാണ് ഇപ്പോൾ അവരുള്ളത്. അങ്ങനെ മൈക്കിൾ നടന്ന സംഭവങ്ങളെല്ലാം ഭാര്യയോട് പറയുകയാണ്. ഞാൻ ഓട്ടോ പൈലറ്റ് മോഡലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, നടന്നതൊന്നും എനിക്കറിയില്ല, ഞാൻ അറിയാതെ എന്നിൽ സംഭവിച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പക്ഷെ മൈക്കിളിന്റെ ഭാര്യ ഇതൊന്നും കേൾക്കാതെ മൈക്കിളിന്റെ കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ തന്റെ റിമോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർവേഡ് ആവുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഫോർവേഡ് ആയി നേരെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുകയാണ്. വീട്ടിലിപ്പോ രണ്ട് കുട്ടികളും കുറച്ചുകൂടി വളർന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പട്ടിയല്ല ഇപ്പോൾ ഉണ്ടായിരുന്നത്, മുമ്പുണ്ടായിരുന്ന പട്ടിയല്ല. അപ്പോൾ അവൻ വന്നിട്ട് ഭാര്യയോട് ചോദിക്കുകയാണ്, നമ്മുടെ പട്ടി എന്ത്, നമ്മുടെ പട്ടി എവിടെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ വന്നിട്ട് പറയുകയാണ്, എന്തിനാണ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ പറയുന്നത്, ആ പട്ടി മരിച്ചുപോയ കാര്യം അറിയില്ലേ എന്ന് പറയുകയാണ്. ഉടനെ അത് കേട്ട മൈക്കിൾ, അയ്യോ എന്റെ പട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. അപ്പോൾ മൈക്കിളിന്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ്, ഇത്രയും നാൾ നീ ഒരു റോബോട്ടിനെ പോലെ ആയിരുന്നു, ഇപ്പോൾ കരയുന്നെങ്കിലും ഉണ്ടല്ലോ, സാരമില്ല, നീ നന്നായിട്ട് കരയുക എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഉടനെ തന്നെ വന്നിട്ട് അവർ കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്ത് ഉടനെ വീണ്ടും റിമോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ആവുകയാണ്. വീണ്ടും എല്ലാം കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ കിടക്കുന്നത് പോലെ കാണിക്കുകയാണ്. നമ്മുടെ മൈക്കിളിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. നമുക്ക് ഓക്കെ മാർട്ടിയെ കോൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുമ്പോൾ ഉടനെ തന്നെ മാർട്ടി അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ മൈക്കിൾ മാർട്ടിയോട് പറയുകയാണ്, ഈ റിമോട്ടിന് എന്തോ കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന് എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ മാർട്ടി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നീ റെഗുലർ ആയിട്ട് എന്തൊക്കെയാണോ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ഇനി ഓട്ടോമാറ്റിക്കലായിട്ട് സ്കിപ്പായി പോയിക്കൊണ്ടിരിക്കും. അതായത് ഭാര്യയുടെ കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോർവേഡ് ചെയ്ത് കളയും, അതുപോലെ തന്നെ ഭാര്യയുടെ കൂടെ ഇനി വഴക്ക് കൂടുമ്പോഴെല്ലാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർവേഡ് ആയി പോയിക്കോളും. കുളിക്കുന്ന കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ കുളിക്കുന്ന കാര്യങ്ങൾ ഇനി കുളിക്കാനായിട്ട് കയറുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫോർവേഡ് ആയി പോകും. അതുപോലെ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ അതും ഫോർവേഡ് ആയി പോകും. അങ്ങനെ ഇതുവരെ എന്തൊക്കെയാണോ ഫോർവേഡ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് അതെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് ഫോർവേഡ് ആയി പോകും. അങ്ങനെ മൈക്കിൾ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നോണ്ട് മൈക്കിളിന്റെ വൈഫ് മൈക്കിളിനോട് ചോദിക്കുകയാണ്, നീ കുളിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് മൈക്കിൾ പറയുകയാണ്, ഇല്ല ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ അതും സ്കിപ്പായി പോകും, അതുകൊണ്ട് വേണ്ട, ഞാനിപ്പോൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം റിവേഴ്സൽ ചെയ്താൽ മാത്രമേ എനിക്ക് പഴയ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് പറയുകയാണ്. അങ്ങനെ മൈക്കിൾ കുളിക്കാതെ ഒരു സൈക്കിളും എടുത്തിട്ട് നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് പോകുമ്പോൾ തന്റെ പാർട്ണർ, അതായത് മുൻപ് MD ആയിട്ടിരുന്ന ആളാണല്ലോ ഇപ്പൊ പാർട്ണർ ആയിരിക്കുന്നത്, അയാൾ മൈക്കിളിനോട് പറയുകയാണ്, ഇനി ഞാൻ ജോലിക്ക് വരില്ല, നാളെ മുതൽ ഞാൻ കല്യാണം കഴിച്ച് വേറെ സെറ്റിൽ ആവാൻ പോവുകയാണ്, നീ ഇനി കമ്പനി മുഴുവനും നോക്കേണ്ടത് നീയാണ് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ മൈക്കിള് പാർട്ണറിനോട് പറയുകയാണ്, അതെങ്ങനെയാണ് ശരിയാവുക, നമ്മൾ പാർട്ണറായിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ, അതിന് മുൻപ് എല്ലാ ജോലിയും എന്റെ തലയിൽ വെച്ച് വന്നിട്ട് നീ പോവുകയാണ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ മൈക്കിളിന്റെ പാർട്ണർ പറയുകയാണ്, എനിക്കറിയാം നീ ഭയങ്കര ഹാർഡ് വർക്കർ ആണ്, നീ ജോലി ചെയ്യൂ എന്നുള്ള കാര്യം, നീ ഈ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ദിവസം CEO ആയിട്ട് മാറും എന്ന് എനിക്ക് അറിയാമെന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ നമ്മുടെ മൈക്കിള് താൻ CEO ആയാൽ എങ്ങനെയാകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ റിമോട്ട് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവുകയാണ്. അങ്ങനെ നേരെ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. ഇപ്പോൾ സ്ഥലം തന്നെ ഒരുപാട് മാറിയിരിക്കുന്നു. സ്ഥലം മാത്രമല്ല നമ്മുടെ മൈക്കിളും ഒരുപാട് മാറിയിട്ടുണ്ട്, തടിച്ച് കൊഴുത്തിട്ടുണ്ട്. നമ്മുടെ മൈക്കിള് അവിടെ നിന്ന് നേരെ ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ രണ്ട് മക്കളും നല്ല വലുതായിരിക്കുന്നു, ഇപ്പോൾ നല്ല ടീനേജർ ആയിട്ടുണ്ട്. അങ്ങനെ അവരെ കണ്ടിട്ട് നേരെ മൈക്കിളിന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഓടി ചെന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച ഉടനെ തന്നെ ഭാര്യ മൈക്കിളിനെ തള്ളി വിടുകയാണ്. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈക്കിളിന്റെ ഭാര്യ ഇപ്പോ മൈക്കിളിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു. അത് വേറെ ആരുമല്ല, നേരത്തെ നമ്മുടെ മൈക്കിളിന്റെ മകന്റെ ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ കാണിച്ചിരുന്നില്ലേ, അവിടെ സ്വിമ്മിംഗ് കോച്ചായിട്ടിരുന്ന ആളാണ് ഇപ്പോ മൈക്കിളിന്റെ ഭാര്യയുടെ പുതിയ ഹസ്ബൻഡ്. നമ്മുടെ മൈക്കിൾ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അയാളുമായിട്ട് ഭയങ്കരമായിട്ട് തല്ലു പിടിക്കുകയാണ്. ഇത് കണ്ടിട്ട് മൈക്കിളിന്റെ ഭാര്യ വന്നിട്ട് മൈക്കിളിനോട് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യുകയാണ്. ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നേരെ ഓട്ടോമാറ്റിക്കലി ഫോർവേഡ് ആകും എന്നറിയാവുന്നത് കൊണ്ട് റിമോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ പൗസ് ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും റിവൈൻഡ് ചെയ്ത് പഴയ കാലഘട്ടത്തിലേക്ക് പോയി രണ്ടുപേരും പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലവ് ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ആ ലവ് ലെറ്റർ എടുത്തുകൊണ്ട് വന്നിട്ട് തന്റെ ഭാര്യ എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്യുമ്പോൾ മൈക്കിളിന്റെ ഭാര്യയുടെ പട്ടി ഓടി വന്ന് നമ്മുടെ മൈക്കിളിന്റെ മേളിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് തന്നെ കാല് തന്നെ നമ്മുടെ മൈക്കിൾ താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീണ് മൈക്കിളിന്റെ തല ചെന്ന് ഒരു മതിലിടിക്കുകയാണ്. അപ്പോൾ സുഖമില്ലാതാവുകയാണ്. സുഖമില്ലാതായി കഴിഞ്ഞാൽ മുൻപ് സുഖമില്ലാതാവുമ്പോഴൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുന്നത് കാരണം ഓട്ടോമാറ്റിക്കലി റിമോട്ട് സ്കിപ്പ് ചെയ്യുകയാണ്. വീണ്ടും ഒരു 6 വർഷം സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഈ 6 വർഷത്തിനിടയ്ക്ക് കോമയിലാവുകയും ഹാർട്ട് അറ്റാക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മൈക്കിളിന്. ഇപ്പൊ മൈക്കിളിന്റെ ഭാര്യ മൈക്കിളിന്റെ അടുത്തുണ്ട്. മൈക്കിളിന്റെ ഭാര്യയുടെ അടുത്ത് മൈക്കിൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൈക്കിളിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോകുവാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മൈക്കിൾ പറയുകയാണ്, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നിനക്ക് അറിയുമോ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് മൈക്കിളിന്റെ ഭാര്യ മൈക്കിളിനോട് പറയുകയാണ്, നീ എന്നെ അല്ലല്ലോ സ്നേഹിച്ചത്, എന്നെയും കുട്ടികളെയും നീ ശ്രദ്ധിക്കാറില്ലായിരുന്നു, നിനക്ക് എപ്പോഴും ജോലിയായിരുന്നു, ജോലി 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 മാത്രമാണ് നീ സ്നേഹിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ. എന്നിട്ട് മൈക്കിളിന്റെ ഭാര്യ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പൊ മൈക്കിൾ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഓഫീസ് ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പൊ മൈക്കിളിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മൈക്കിളിന്റെ മകനും ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. മൈക്കിളിന്റെ മകനാണ് അടുത്ത CEO ആയിട്ട് വരേണ്ട ആള്. അപ്പോൾ നേരെ മൈക്കിളിന്റെ മകനെ വിളിച്ചിട്ട് മൈക്കിൾ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മളെല്ലാവരും
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എത്ര നാളായി, നിന്റെ അമ്മ ഇനി വരില്ല, നീയും എന്റെ അച്ഛനും അമ്മയും നിന്റെ അനിയത്തിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ദിവസം ഡിന്നർ കഴിക്കണം എന്നൊക്കെ പറയുകയാണ്. ഉടനെ നമ്മുടെ മൈക്കിളിന്റെ മകൻ ഓടി വന്നിട്ട് മൈക്കിളിനെ പിടിച്ചൊരു കസേരയിൽ ഇരുത്തിയിട്ട് പറയുകയാണ്, പപ്പ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഗ്രാൻഡ് പപ്പ മരിച്ചു പോയിട്ട് 3 വർഷത്തോളമായി എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ മൈക്കിൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, തന്റെ പപ്പ മരിച്ചത് പോലും തനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ മാർക്കിനെ വിളിക്കുകയാണ്, മാർക്കിനെ വിളിച്ചിട്ട് മാർക്കിനോട് ഇത് കണക്ക് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് മൈക്കിള് റിമോട്ട് എടുത്തിട്ട് റിവൈൻഡ് ചെയ്ത് തന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ അടുത്ത് എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നത് എന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോ മാർട്ടി പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നീ ഇവിടെ ഇല്ലായിരുന്നു, നീ ഒരു മീറ്റിംഗിന് എന്ന് പറഞ്ഞ് പുറത്തു പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ മൈക്കിള് പതിയെ റിവൈൻഡ് അടിച്ച് വീണ്ടും പുറകോട്ട് പോയി നോക്കുകയാണ്, ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് തന്റെ അച്ഛൻ തന്നോട് സംസാരിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് മൈക്കിളിനെ കാണാൻ വേണ്ടിയിട്ട് മൈക്കിളിന്റെ അച്ഛൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മൈക്കിള് ഒട്ടും തന്നെ അച്ഛനോട് സംസാരിക്കാതെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് മൈക്കിള് മൈക്കിളിന്റെ അച്ഛനെ പുറത്താക്കുകയാണ്. പോകുമ്പോൾ മൈക്കിളിന്റെ അച്ഛൻ മൈക്കിളിനോട് ഐ ലവ് യു സൺ എന്ന് പറയുകയാണ്. ഇതൊക്കെ റീവെൻഡ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മൈക്കിളിന് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ്. എന്നിട്ട് തന്റെ അച്ഛൻ തന്നോട് അവസാനമായിട്ട് ഐ ലവ് യു സൺ എന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർട്ടി പറയുകയാണ്, ജനിച്ചാൽ എല്ലാവരും ഒരു ദിവസം മരിക്കണം, നിന്റെ അച്ഛനെ കൊണ്ടുപോയത് ഞാനാണ് എന്ന് പറയുകയാണ്. അപ്പൊ മൈക്കിള് ചോദിക്കുകയാണ്, എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ പറയുകയാണ്, ഞാനൊരു ഡെത്ത് ഏഞ്ചൽ ആണ്, മരിക്കുന്നവരെ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് എന്റെ ജോലി എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ നമ്മുടെ മൈക്കിളിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അങ്ങനെ മാർട്ടിയെ ഇടിക്കാൻ വേണ്ടിയിട്ട് മാർട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ മാർട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. അപ്പൊ എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കണ്ട, എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം, എങ്ങോട്ടെങ്കിലും സന്തോഷമുള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് വീണ്ടും ഫോർവേഡ് അടിക്കുകയാണ് റിമോട്ട് ഉപയോഗിച്ച്. അപ്പോൾ നേരെ ഒരു പാർട്ടിയിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ മൈക്കിള്. അത് വേറൊന്നുമല്ല, നമ്മുടെ മൈക്കിളിന്റെ മകന്റെ കല്യാണ പാർട്ടിയാണ്. അപ്പോൾ കല്യാണത്തിന് സ്റ്റേജിൽ കയറിയിട്ട് മൈക്കിളിന്റെ മകനോട് മൈക്കിള് പറയുകയാണ്, നീ ഇനി ജോലി ജോലി എന്ന് പറഞ്ഞ് എപ്പോഴും ജോലിയുടെ പുറകെ പോകരുത്, നിനക്കൊരു ഫാമിലിയായി, ഇനി നീ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അഡ്വൈസ് ചെയ്യുകയാണ്. അപ്പോൾ മൈക്കിളിന്റെ അമ്മ അവിടെയുണ്ട്. മൈക്കിളിന്റെ അമ്മയോട് പോയിട്ട് മൈക്കിൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മൈക്കിളിന്റെ അമ്മ വന്നിട്ട് പറയുകയാണ്, നീ എത്ര വർഷമായി എന്റെ അടുത്ത് ഇതുപോലെ ഒന്ന് സംസാരിച്ചിട്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് മൈക്കിളിന്റെ ഭാര്യയെ നോക്കുകയാണ്. മൈക്കിളിന്റെ ഭാര്യ പുതിയ ഹസ്ബൻഡ് കൂടെ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൈക്കിളിന്റെ അമ്മ പറയുകയാണ്, നിനക്ക് ഇതുപോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്, പക്ഷേ നീ അത് മിസ് ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മൈക്കിളിന് ഹാർട്ട് അറ്റാക്ക് വന്ന് നെഞ്ചത്ത് കൈയും വെച്ച് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും സ്കിപ്പായി പോകുന്നത് പോലെ വീണ്ടും സ്കിപ്പായി പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും കാണുകയാണ്. ഇപ്പോൾ ഒരുപാട് പ്രായമായിട്ട് നമ്മുടെ മൈക്കിള് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇപ്പോൾ മൈക്കിളിന്റെ അടുത്ത് നമ്മുടെ മാർട്ടി നിൽക്കുന്നുണ്ട്. മാർട്ടിയോട് മൈക്കിള് ചോദിക്കുകയാണ്, എന്റെ ജീവിതം എന്ത് സംഭവിച്ചോ എന്ന് പോലും എനിക്കറിയില്ല, എന്റെ ജീവിതം മുഴുവനും ഇങ്ങനായി പോയല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് പോലും എനിക്ക് അറിയാതായി പോയല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മാർട്ടി മൈക്കിളിനോട് പറയുകയാണ്, ഇതിനൊക്കെ ഉത്തരവാദി നീ തന്നെയാണ്, നിന്നെ പോലെ തന്നെയാണ് ഒരുപാട് പേര് ഈ ലോകത്ത് കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തെ മിസ് ചെയ്യുന്നത് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ മൈക്കിളിന്റെ മകനും മകളും കൂടെ കയറി വരുന്നത്. അപ്പോൾ മൈക്കിള് മൈക്കിളിന്റെ മകനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഹണിമൂണിന് പോയില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ മൈക്കിളിന്റെ മകൻ പറയുകയാണ്, ഇല്ല എനിക്ക് ഹണിമൂണിന് പോകാൻ പറ്റിയില്ല, കാര്യം എനിക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് മാത്രമല്ല അച്ഛന് സുഖമില്ലാതെ കിടക്കുകയല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഹണിമൂണിന് പോവുക എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ മൈക്കിള് പറയുകയാണ്, ഇല്ല നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്, എപ്പോഴും ഫാമിലിക്ക് വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, നീ നിന്റെ ഹണിമൂണിന് പോവുക, ജോലിയും മീറ്റിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് നീ ഹണിമൂണിന് പോയി എൻജോയ് ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു ഡോക്ടർ കയറി വരുന്നുണ്ട്. ഡോക്ടർ കയറി വന്നിട്ട് പറയുകയാണ്, പ്ലീസ് അതിലെ ശല്യം ചെയ്യരുത് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിള് അവിടെ നിന്ന് ഇറങ്ങി മക്കളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ മാർട്ടി പറയുന്നുണ്ട്, നീ ഇറങ്ങി പോവരുത്, നിന്നെ ആ മെഷീനാണ് നിന്നെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും കേൾക്കാതെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്കിള് ഇറങ്ങി ഓടുകയാണ്. ഹോസ്പിറ്റലിൻ്റെ പുറത്തെത്തിയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ഭയങ്കര മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കാല് തന്നെ നമ്മുടെ മൈക്കിള് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ ഭാര്യയും പുതിയ ഭർത്താവും രണ്ട് മക്കളും അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിളിന്റെ മകനോട് മൈക്കിള് പറയുകയാണ്, നീ എപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് മൈക്കിളിന്റെ ഭാര്യയുടെ അടുത്ത് താൻ മുമ്പ് പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നേരത്തെ എടുത്തുകൊണ്ട് വന്നതായിട്ട് കാണിച്ചില്ല. ആ ലവ് ലെറ്റർ എടുത്തിട്ട് നമ്മുടെ മൈക്കിളിന്റെ ഭാര്യ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫാമിലി 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 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ കിടന്ന് നമ്മുടെ മൈക്കിള് മരിക്കുകയാണ്. ഇപ്പോഴാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ മൈക്കിള് കുറച്ച് മുൻപ് ഒരു റിമോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് വന്നിട്ട് ഒരു ബെഡിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നില്ലേ, ആ ബെഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അവിടെ കിടന്ന് ആ ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണ് ഇതൊക്കെ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ മൈക്കിള് ഭയങ്കര സന്തോഷമായിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് എന്റെ കുടുംബം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് മക്കളെ കണ്ടിട്ട് മക്കളെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. നേരെ ഭാര്യയടുത്ത് വന്നിട്ട് പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ വരുന്ന ജൂലൈ 4 ഔട്ടിങ്ങിന് പോകാം, ഇനി ഞാൻ നീ വിചാരിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിട്ട് ഇരിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ ടേബിളിന് മുകളിൽ ഒരു യൂണിവേഴ്സൽ റിമോട്ട് ഇരിപ്പുണ്ട്, ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ താഴെ ഒരു പേപ്പർ ഇരിപ്പുണ്ട്. ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുകയാണ്. അതിൽ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ബ്രേക്ക് ആവശ്യമാണ്, പക്ഷേ ഇനിയെങ്കിലും നീ ഇത് സൂക്ഷിച്ചു ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നു എന്ന് മാർട്ടി എന്നൊരു കുറിപ്പ് എഴുതി വെച്ചിരിപ്പുണ്ട്. അത് വായിച്ചിട്ട് നമ്മുടെ മൈക്കിള് ആ റിമോട്ട് എടുത്തിട്ട് എനിക്ക് എന്റെ ഫാമിലി
തിരിച്ചു കിട്ടി, ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ റിമോട്ട് എടുത്ത് ഡസ്റ്റ്ബിനിലേക്ക് ഇടുകയാണ്. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തേക്കുക.